നമസ്കാരം, വി സി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. കില കോളേജ് ഓഫ് ഡിസെൻട്രലൈസേഷൻ ആൻഡ് ലോക്കൽ ഗവേൺസിൻ്റെയും ആദ്യ ബാച്ചിൻ്റെയും രണ്ട് കോഴ്സുകളുടെയും ഉദ്ഘാടനം കില മുളവനത്തുകാവ് ക്യാമ്പസിൽ വെച്ച് നടന്നു. കില കോളേജ് ഓഫ് ഡിസെൻട്രലൈസേഷൻ ആൻഡ് ലോക്കൽ ഗവേൺസിൻ്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷും ആദ്യ ബാച്ചിൻ്റെയും രണ്ട് കോഴ്സുകളുടെയും ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും നിർവഹിച്ചു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വീണ്ടും വൻ കഞ്ചാവ് വേട്ട. 18 കിലോഗ്രാം കഞ്ചാവാണ് റെയിൽവേ പോലീസ് പിടികൂടിയത്. താമ്പരം മംഗലാപുരം എക്സ്പ്രസ് തീവണ്ടിയിൽ സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് അടങ്ങിയ ബാഗുകൾ. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന ചിറ്റണ്ട ചെറുചക്കിച്ചോല ഇക്കോ ടൂറിസം കേന്ദ്രം അടച്ചിട്ടിട്ട് 2 വർഷം. ടൂറിസം കേന്ദ്രം തുറക്കുന്നതിനുള്ള നടപടിയെടുക്കണമെന്നാവശ്യവുമായി ജനപ്രതിനിധികളും നാട്ടുകാരും രംഗത്ത്. ആവശ്യമുന്നയിച്ച് BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വിഷ്ണു അമ്പാടി ഫോറസ്റ്റ് ഓഫീസർക്ക് നിവേദനം നൽകി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായുള്ള നിർമ്മാണ പ്രവൃത്തികളുടെ ആദ്യഘട്ടം ഉടൻ പൂർത്തിയാക്കുമെന്ന് ചീഫ് പ്രോജക്റ്റ് മാനേജർ സതീഷ് ശുക്ല അറിയിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ നടപ്പാക്കുന്ന പ്രവൃത്തികളെല്ലാം പരിശോധിച്ച ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതികളെക്കുറിച്ച് ഭരണപക്ഷ MLA ആയിരുന്ന PV അൻവറിന്റെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. എരുമപ്പെട്ടി ടൗണിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ അണിചേർന്നു.